12 വർഷം മുന്നേ നടന്നു വന്നിട്ട് ഓഡീഷൻസും അതൊക്കെ നോക്കി തിരിച്ചു പോകാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട്. സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ മറന്നിട്ട് ജയകൃഷ്ണൻ എന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടവും അയാളോട് അയാളുടെ വിഷമത്തിലൂടെയും ആദ്യമേ പറഞ്ഞു എനിക്ക് ഓൺ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എ ഗൈ ഹു വർക്ക്സ് ഓൺ പ്രൊഡക്ഷൻ. എനിക്ക് തന്ന ഒരു ഫ്രീഡം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനൊരു സിനിമ എടുക്കാൻ പറ്റി. എനിക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നല്ല, എനിക്ക് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഈ ഗുജറാത്തിൽ നിന്ന് ആളാണ്. പിന്നെ ഹലോ എവറിബഡി, വെൽക്കം ടു എഫ് ടി ക്യു ഫേസ് ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ രേഖ. ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരാൾ ഇദ്ദേഹത്തെ ഞാൻ ഇന്നാണ് ആദ്യം കാണുന്നത്. പക്ഷേ ഒരുപാട് കാലമായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ സിനിമയിൽ കൂടെ ഒക്കെ തന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന 2-3 പേരിൽ ഒരു പേര് ഉണ്ണി മുകുന്ദൻ്റെ ആയിരിക്കും. ഇന്ന് എൻ്റെ സ്പെഷ്യൽ എഫ് ടി ക്യു പ്ലസ് ഗസ്റ്റ് ഉണ്ണി മുകുന്ദൻ. ഇൻട്രഡക്ഷൻ പറഞ്ഞ മാതിരി ഞാൻ ഇന്ന് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ലീമറഡിൻ കൊച്ചിയിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന സുന്ദരൻ സുശീലൻ, എന്നാൽ ഇപ്പോൾ ഒരുപാട് സിനിമയുടെ പല തലങ്ങളിലും മുന്നോട്ടും മേലോട്ടും കയറി പോകുന്ന മേപ്പടിയാൻ, കറക്റ്റ് ഉണ്ണി. ഉണ്ണി, വെൽക്കം ടു എഫ് ടി ക്യു. താങ്ക് യു സോ മച്ച്. അതെ, എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞ കുട്ടി? അങ്ങനെ ചോദിച്ചറിയില്ല. മീൻസ് ഒരു ഞാൻ ഭ്രമത്തിൽ കണ്ട ഉണ്ണിയല്ല അത്. എന്നെ സംബന്ധിച്ച് ഒരു ക്യാരക്ടർ നമ്മൾ കേൾക്കില്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ 2-3 ചിലപ്പോൾ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നറേഷൻ ആയിരിക്കും അത്. സോ ബൈ ദ ടൈം യു ഫിനിഷ് എ സ്റ്റോറി ഓർ എ ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് 4 hours 3 hours എവിടേക്കോ നമുക്ക് അയാളെ നമ്മൾ കാണാൻ പറ്റും. ഇപ്പോൾ ബ്രഹ്മത്തിലെ ദിനേശൻ എന്നെ സംബന്ധിച്ച് രവി സാർ എന്നോട് പറയുമ്പോൾ ഈസ് എ സ്റ്റൗട്ട് ഗൈ, ഈസ് എ ഗുഡ്. അയാൾ അന്നത്തെ ആ ദിവസം ഒരു ആ ഉടായ്പ പരിപാടിയിൽ പോയപ്പോൾ പെട്ടുപോയി. അതർവൈസ് അതുകൊണ്ടാണ് പുള്ളി ആ പൊസിഷനിൽ എത്തിയേക്കണമെന്ന് വെക്കുക. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പിന്നെ മാറി നിൽക്കണം. ഞാൻ വിക്രമാദിത്യൻ്റെ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ഡൺ മാസ്റ്റർ പീസ് ചെയ്തിട്ടുണ്ട്. സോ ഐ വോണ്ട് ഇറ്റ് ടു ബി ഡിഫറെൻ്റ്. അങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോൾ ഫിസിക്കലി മാറും. സെയിം റീസണിനാണ് മേപ്പടിയാൻ ചെയ്തപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് സാധാരണക്കാരൻ്റെ സിനിമയാണ്. ഉണ്ണി ഇതുവരെ അങ്ങനെ ഒന്നിനെ കണ്ടിട്ടില്ല. മേ ബി ഒരു പരിധി ഒരു മുറി വന്ന് പാർത്തായിലാണ് ലാസ്റ്റ് ചെയ്തത്. സോ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഉണ്ണിനെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒരു അമ്മമാരൊക്കെ നമ്മൾ കാണുമ്പോൾ പറയും ഇങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. ഇപ്പൊ നേരിട്ട് കാണുമ്പോൾ ദേ ഓൾവേസ് ടോക്ക് ടു മീ ലൈക്ക് ആസ് ഇഫ് നമ്മൾ അവരുടെ വീട്ടിലെ ഒരാളാണെന്ന്. അപ്പോൾ വ്യക്തമായിട്ട് അഭിപ്രായങ്ങളും പറയും. ഇത് ഹോൾഡ് ചെയ്ത് വിഷ്ണു എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഐ വാസ് കൺവിൻസ് ദാറ്റ് ദിസ് ഇസ് എ ഗുഡ് സ്ക്രിപ്റ്റ് ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. ഓരോരോ പോയിന്റിലാണ് ഇത് മാറിക്കൊണ്ടിരുന്നത്. ഞാൻ അതിലൊരു അഭിനേതാവായിട്ടാണ് ആദ്യം വന്നത്, പിന്നീട് ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറായി, ഞാൻ അതിൽ പാട്ട് പാടുന്നു. സോ ഇറ്റ് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് തിങ്സ് ചേഞ്ച്. ഇതിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് വണ്ണം പിന്നെ മുടിയൊക്കെ വളർത്തിയ ഒരു ലുക്കാണ് അത്. മെലിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി സ്റ്റൗട്ടായി ഫീൽ ചെയ്യും. സോ വിഷ്ണുവിന് ഉണ്ടായിരുന്നു ഇത് ഇതുവരെ ഉണ്ണിമുകുന്ദനെ കാണാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. സോ ദാറ്റ് സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനെ മറന്നിട്ട് ജയകൃഷ്ണൻ എന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടവും അയാളോട് അയാളുടെ വിഷമത്തിലൂടെയും സന്തോഷത്തിലൂടെയും കഥ മുന്നോട്ട് പോകാമെന്നൊരു പ്ലാനിൽ. ആൻഡ് ഒരു പെർട്ടിക്കുലർ ഷോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കൺവിൻസ്ഡ് ആയത്. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരൻ വണ്ണം വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ല സാധാരണക്കാരൻ്റെ ജീവിതം. എസ്പെഷ്യലി ഞാൻ ഇതിലൊരു ഗാരേജ് മെക്കാനിക് ഒക്കെയാണ്. സോ ബേസിക്കലി കുറച്ചും കൂടി പണിയെടുക്കുന്ന ഒരാളാണ്. ഒരു ഡിഫറൻസിന് വേണ്ടിയിട്ടും സൈക്കോളജിക്കലി ഒരു 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 പാവത്താനായിട്ട് തോന്നാൻ ചിലപ്പോൾ കുറച്ച് കവളും കുറച്ച് വയറൊക്കെ ഉള്ള ഒരാളോട് ചെറിയൊരു ഇഷ്ടം തോന്നുമെന്ന് ഉണ്ടായി. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത്. ഈ പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞാൽ വഴി പോണ വയ്യാവരി തലയെടുത്ത് വെക്കുക എന്നുള്ളതല്ലേ? പ്രൊഡക്ഷൻ എനിക്ക് തന്ന ഒരു ഫ്രീഡം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനൊരു സിനിമ എടുക്കാൻ പറ്റി. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അത് ചില ഓതി പീരിയഡ് എടുത്ത് ഇപ്പോൾ 10-10 വർഷമാണ് ഇൻഡസ്ട്രിയിൽ. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് ഈ ഇതൊക്കെ ഇഷ്യൂസാണ്, ഇതൊക്കെ പ്രോബ്ലമാണ്, എന്തുകൊണ്ട് ആൾക്കാർ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് വെച്ചപ്പോൾ വെൻ ഐ ഡിഡ് മൈ ഫിലിം ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് നമ്മൾ എന്താ പറയുക ഈ ഭയങ്കരമായ സ്ട്രെസ്ഫുൾ സ്പേസിലേക്ക് പോകില്ല. നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങും, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും things are okay. I mean, I felt avare productivity koodi avarku oru moral obligation vannu ee project inde uppam kooda nikkanum angane kunju kunju karyangalana. Pakshe njan notice cheyathu because idellam ende control aayathukondu enikku innu break parayenge parayan patti ennu shoot cheyanana shoot cheyan parayan patti chila technical theermanam edukkan patti chila practical theermanam edukkan. It's a learning also, no? It's a learning and I could have done much better, but just the fact that idu covid space il aayathukondu enikku adindeyda limitations undayirunnu, but we really fought it. I mean, ende team എൻ്റെ കൂടെ നിന്ന് ഡയറക്ടർ വിഷ്ണുമോഹൻ, വിഷ്ണുവാണ് എഴുതിയേക്കണേ, വിഷ്ണുവാണ് ഡയറക്ടർ ചെയ്തേക്കണേ. സോ ആൻഡ് ഈസ് സാധാരണ ഞാൻ
എനിക്ക് വിഷ്ണുവോടുള്ള ഒരു 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 കണക്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ അങ്ങനെ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഈ തിയേറ്ററിൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു കിക്ക് ഉണ്ടല്ലോ, അത് ഒരാൾ കഥ പറയുമ്പോഴും ഒരാൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് ദാറ്റ് എനിക്ക് പണ്ട് ഞാൻ എന്നെ കുറിച്ച് എന്താണ് ചിന്തിച്ചത് ആ വൈബ് എനിക്ക് വിഷ്ണുവിനും കിട്ടി. ഈ കംസ് അക്രോസ് എ വെരി സ്മാർട്ട് ഗൈ, ഹി നോസ് ഹിസ് ക്രാഫ്റ്റ്. പുള്ളിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. 10 days മുന്നെയാണ് പടം കംപ്ലീറ്റ് ചെയ്തത്. സോ ഇറ്റ് കാൻ നെവർ ബി എ വൺ മാൻ ഷോ. അത് പറയുമ്പോ ഒരു സിനിമാ നടനാണെങ്കിലും ഒഫ്കോഴ്സ് I own the project in the end. പക്ഷെ എന്റെ കൂടെ ഒരു ടീം ഉണ്ടല്ലോ, യു കാൻ ഡിനൈ. ഈവൻ ഇപ്പൊ ഇതാണെങ്കിലും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുക, ബാക്ക് ഹാൻഡിൽ ക്യാമറമാൻ അയാൾ ജോലി ചെയ്യുന്നുണ്ട്. സോ ഇൻ ദാറ്റ് സെൻസ് പ്രൊഡക്ഷൻ വാസ് റിയലി ഗുഡ് ഫോർ മീ. ഗുഡ്. ആസ് എ ചില ചില സമയത്ത് നിങ്ങളൊരു ആക്ടറിന്റെ സ്പേസിൽ നിന്നിട്ട് പ്രൊഡ്യൂസറോട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പോ അവരോടൊക്കെ കുറച്ച് ബഹുമാനം തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. സിനിമ മേഖല എന്ന് മാത്രമല്ല, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന ഏത് മേഖലയിലും ഹു ബ്രിങ്സ് ദ മണി ഹീസ് ദ ഗൈ. പിന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലേ, ബേസിക് ട്രസ്റ്റ്. ആ പിന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട് അല്ലാണ്ട്, പക്ഷേ കാര്യങ്ങൾ നീങ്ങില്ല പൈസ ഇല്ലെങ്കിൽ. അതാണ് ഭയങ്കര ക്രിയേറ്റീവായി, മണി മാറ്റർ. ബിക്കോസ് ക്രിയേറ്റീവായി പല ആശയങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ. അവിടെ ലൊക്കേഷൻ ഇങ്ങനെ ചെയ്യാം, കഥ ഇങ്ങനെ കൊണ്ടുപോകാം, പക്ഷെ പൈസ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. സോ പ്രൊഡ്യൂസർ ഇസ് ദ ഗൈ സിനിമ മേഖലയിൽ എസ്പെഷ്യലി. അപ്പൊ അത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കുറച്ച് വേണ്ടപ്പെട്ട ചില പ്രൊഡ്യൂസേഴ്സിനോട് നന്ദിയും പറഞ്ഞു. എന്നെ വെച്ച് സിനിമ എടുത്തവരോട് എനിക്ക് വളരെയധികം നന്ദി തോന്നി. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്, ചില സമയത്ത് അവർ പറഞ്ഞു പോയ കാര്യങ്ങൾ പേഴ്സണൽ ആയിരുന്നില്ല. ഐ കോൾ ദം ആൻഡ് ഐ താങ്ക് ദം. ചിലരോട് ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ട്. എന്നെ വെച്ച് ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറിനോട് നന്ദി ഞാൻ പറഞ്ഞു. സോ ഇൻ ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഒരു എന്താ പറയാ, ഒരു ബാലൻസ് ഉണ്ടല്ലോ ഇൻ ദിസ് ഇൻഡസ്ട്രി, വേർ എന്താ പറയുക, ഒരു ഭാഗത്ത് സുഹൃത്തുക്കൾ, ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാർ. ഇപ്പോൾ യു ആർ ഇൻ ടു അൻ അതർ സൈഡ്, അതായത് പ്രൊഡ്യൂസർ, ആക്ടർ, ആ ഒരു മേഖലയിൽ. അപ്പോൾ വെർ യു ബ്രിങ് ദിസ് ബാലൻസ് ഓഫ് എവറിഥിങ് ടുഗെദർ? ഈ കൺട്രോൾ ഫ്രീ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ വർക്കിംഗ് രീതി ഇതായിരുന്നു. ഞാനൊരു 10 days മുന്നേ വരെ ഈ കൺട്രോൾ ഫ്രീക്ക് പരിപാടി കാണിച്ചു. ഐ വാസ് ക്വൈറ്റ് പ്ലാൻഡ്. കൺട്രോൾ ഫ്രീക്ക് രാവിലെ ഐ ടു ഡീറ്റെയിൽ. ഐ മീൻ, ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഓൺ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എം എ ഗൈ ഹു വർക്ക്സ് ഓൺ ടൈം. എൻ്റെ പ്രൊഡക്ഷനിൽ തന്നെ നടന്നു. ഞാൻ അത് വിട്ടിട്ടുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വേർ ഐ ഡോണ്ട് എക്സ്പെക്ട് ഇറ്റ് ബട്ട് ഐ ഡെലിവർ. ഞാൻ എക്സ്പെക്ട് ചെയ്യല്ല, എക്സ്പെക്ടേഷൻ ആണല്ലോ എല്ലാത്തിൻ്റെയും റൂട്ട് കോസ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ഷനിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഐ ലെഡ് ബൈ എക്സാമ്പിൾ. ഐ വാസ് ദെയർ ഓൺ ടൈം. If I can be on time, if I am the guy, if I am investing in you can always be, there is no excuse. Also I am ninku njan oranganum food kaikkanum ellam time therunnunde, so there is no excuse. If oru genuine excuse ninku vayya annu parayanengil I can understand. Appo aa oru cheriya oru space il kondu poi rendo moonu divasam enikku thoni kaanum chellarku identha nadakkane ennu, but idinne oru positive aspect nokkiyappo nammal oru thikkum therakkum illade oru aarkkum budhimuttu illade over strain cheyyade എല്ലാവർക്കും പണിയെടുക്കാനും പറ്റി. ദേ കൻ വെൻ ഗോ ഹോം. എന്റെ പ്രൊഡക്ഷൻ കൺട്രോളിലായിരുന്നു ആസ് ഡിസൈൻഡ്. സോ എവറിവൺ വാസ് ഹാപ്പി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പൊ ഇന്ന് യു എം എഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ടീം, ദേ വോണ്ട് ടു വർക്ക് വിത്ത് യു എം എഫ് അഗൈൻ. സോ എന്റെ അതും കൂടി ഒരു ആഗ്രഹം. എന്നെ സംബന്ധിച്ച് ഞാൻ 10-12 മുന്നേ ഇങ്ങനെ കേരളത്തിൽ വന്നിറങ്ങിയിട്ട് ഇതിൽ കൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. വൈറ്റ് ഫോർട്ട്, സോറി, ഡു യു വോണ്ട് മി മെൻഷൻ ആയിരുന്നു, ഇവിടെ ഒരു വലിയ ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ അടുത്ത് വരെ ഞാൻ നടന്നു വന്നിട്ട് ഓഡീഷൻസും അതൊക്കെ നോക്കി തിരിച്ചു പോകാൻ പൈസ ഇല്ല, ഞാൻ നടന്നു പോയിട്ടുണ്ട്. ആൻഡ് അവിടുന്ന് ഒരു 10 years എന്നോട് ഒരാൾ പറയണം, ഉണ്ണി നീ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്യും, തെലുങ്കിൽ അഭിനയിക്കും, പാട്ട് പാടും, സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ പറയണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ജസ്റ്റ് ലാഫ്ഡ് ഇറ്റ് ഓഫ്. എക്സാക്ട്ലി. പക്ഷേ ഗോഡ് ഹാസ് ബീൻ കൈൻഡ്, എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പാർക്കുള്ള ആൾക്കാരോട് എനിക്ക് പേഴ്സണലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആൻഡ് ഐ ലൈക്ക് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ. വെൻ യു ലുക്ക് ബാക്ക്, ഈ നടന്നു പോയി ഇപ്പോൾ പല ഐ സോ യുവർ എന്താ പറയുക, പീപ്പിൾ ഗെറ്റിംഗ് ടേക്കിംഗ് സെൽഫീസ്, ഇതൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ടാവും അല്ലേ, ഇസ് ഇറ്റ് ഹാപ്പനിങ് ടു മീ, സ്വയം പിച്ച് നോക്കാൻ തോന്നിയിട്ടുണ്ടാവും. But what is the turning point? തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് ഈ ഒരു പോയിന്റിൽ ആയിരുന്നു, there was no looking back എന്നുള്ളൊരു സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? എനിക്ക് 2-3 അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, മല്ലൂസിക് എന്ന സിനിമ ഹിറ്റായി എന്ന് ഇൻഡസ്ട്രിയും ആൾക്കാരും പറയാൻ തുടങ്ങിയപ്പോൾ, that was tailor made for you. I don't know, because it wasn't tailor made for me actually. ഞാൻ അതിൽ എത്തിപ്പെട്ടതാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും മല്ലൂസിക് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഒരു കഥാപാത്രത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു 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 ആക്ടറിന് അതിനേക്കാൾ മുകളിൽ ഒരു അവാർഡ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേർ ആർ നോ പ്രൈവറ്റ് അവാർഡ്സ്, ദേർ ആർ നോ
recognition which will just like Manimala Raju, you know. Yeah, I mean you're going with a name that someone created and you pulled it off ennaanu njan vishwasikkunnu aa oru point il njan എനിക്ക് സിനിമകൾ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ വന്നു. ഞാൻ പൂർണ്ണമായിട്ട് കൺവിൻസ്ഡ് ആയത് വിക്രമാദിത്യൻ സിനിമ ലാൽജു സാറിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ലാലു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലാലുവേട്ട ഞാൻ ഈ അഭിനയം നിർത്തിയിട്ട് സംവിധാനത്തിലേക്ക് പോകണമെന്ന്. വി ഹാഡ് എ കൺവേഴ്സേഷൻ ആ സമയത്ത് വിക്രമാദിത്യൻ കേട്ടിട്ടുണ്ട്. പുള്ളി എന്നെ നാളൊക്കെ ഞാനും പുള്ളിയും പൂരം നക്ഷത്രമാണ്, രണ്ടുപേരും. അതുപോലെ ശരി ശരി. അപ്പൊ നാലാമത്തെ ദിവസം പുള്ളി ഇങ്ങനെ ഞാൻ പിന്നെയും പറഞ്ഞു. അപ്പൊ നീ പുള്ളി പറഞ്ഞു, യു വർക്ക് വിത്ത് മീ. ആദ്യം ഞാനെന്ന ഡയറക്ടറിന് കൂടെ വർക്ക് ചെയ്യുന്ന സി ആക്ച്വലി പുള്ളിയോടൊപ്പം വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഫിലിം മേക്കിങ്ങിന്റെ ഒരു വേറെ രീതിയും ആൻഡ് കംഫേർട്ടും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. സോ ഐ ഫെൽറ്റ് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി നിങ്ങൾ സ്വീകരിച്ചു എന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻഡസ്ട്രിയിലെ ഭാഗമായെന്ന് എനിക്കങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സി ഒരു സാധാരണ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോയാലും ദർ ഈസ് എ സിക്സ് മന്ത് പ്രൊബേഷൻ ടൈം. You understand, you are not a part of that. Today is every Friday, no? Today is every Friday. And the fact that acting oru ingane sambhavikkunna karyam aanu nu choicha aanu pakshe idil paisa involved aa. Ningal talented aanu nu choichal ningade cinema vijayikkanunnilla. Ningal bayangara mosham actor aanano allengil ningade performance athra angane illengil ningal parajayapadunu anganeyum illa. It is something that works. And okay, so angante oru industry il ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ ഞാനായി എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ദോ ഐ നെവർ ഹാഡ് എ ബാക്കിംഗ് ആൻഡ് ഓൾ, ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് നോ ഐ ഷുഡ് നോട്ട് ബി ദാറ്റ് ഈസിലി കൺവിൻസ്ഡ്. അപ്പോൾ അങ്ങനെ എനിക്ക് വിക്രമാദിത്യൻ സിനിമ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പൂർണ്ണമായിട്ട് ഉറപ്പിച്ചത് ഞാനിതിൽ ആസ് എ കരിയർ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മുടെ എനിക്കറിയാം ഉണ്ണിയെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഉണ്ണി, യു വിൽ നോട്ട് ഒരു എന്താ പറയുക നെവർ ഡ്രോപ്പ് ദ ബോൾ, കാര്യങ്ങൾ നടത്തിയിരിക്കും ഇൻ ടേംസ് ഓഫ് യു ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഇൻ ടേംസ് ഓഫ് ആക്ടിങ്ങിൻ്റെ റോൾ എടുത്താലും ഒക്കെ തന്നെ. ആ താങ്ക്സ്. അതെ അതെ, അത് എന്താ പറയുക, അതെ ചിരിക്കുക, താങ്ക്സ് എന്നൊന്നും പറയുന്നില്ല ഞാൻ ഇത്ര പൊക്കിയിട്ട്. പക്ഷേ അപ്പോൾ ഇവർ ലുക്ക് ബാക്ക് നോ എപ്പോഴും തോന്നിയിട്ടുണ്ടോ ദാറ്റ് യു നോ യു ഹാവ് ബീൻ ഔട്ട്സൈഡർ ഓഫ് ദി ഇൻഡസ്ട്രി ആൻഡ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ, അതായത് താങ്കൾ തീരുമാനിച്ചു വിക്രമാദിത്യൻ ഞാൻ സിനിമ, പക്ഷേ ഈ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഒരു ആക്സെപ്റ്റൻസ് ലെവലിലേക്ക് സമയമെടുത്തിരുന്നു? ഡിഡ് യു ഹാഡ് എ ഗെറ്റ് എ സ്ട്രഗിൾ ഓർ സംതിങ് ടു ബി എന്ന്? എനിക്ക് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നല്ല, എനിക്ക് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ ഗുജറാത്തിൽ നിന്ന് വന്ന ആളാണ്, പിന്നെ അങ്ങനെ ഇൻക്ലൂസിവിറ്റി ഉണ്ടായിട്ടില്ല, അറിയില്ല, ലോട്ട് ഓഫ് തിങ്സ്. എൻ്റെ ഫിസിക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു, ദാറ്റ് ഈസ് മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ശരീരഭാഷയുള്ള ഒരു ആളെ വേണ്ട, എസ്പെഷ്യലി നായകന്മാർ ഇങ്ങനെ ഒരു സി ചില ആക്ടേഴ്സ് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കാറ്റഗറിയിൽ പെടുന്ന ആളല്ല, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതാണ്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളേറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങളേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ റോങ് ആയിട്ട് പ്രഷർ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് ഇപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമാണ്, സിനിമ എൻ്റെ പാഷനാണ്, ഞാൻ ഭയങ്കര ടാലൻറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അറിയില്ല, ബട്ട് ഐ എം വെരി ഹാർഡ് വർക്കിംഗ്. ഞാൻ എനിക്ക് അറിയാവുന്ന പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഹെൽത്തി ആയിരിക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് വേറൊരു അജണ്ട ഒന്നുമില്ല. ലൈക്ക് എനിക്ക് എൻ്റെ ഞാൻ മസിലുള്ളൊരു നായകനായി മാറാനോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെറുപ്പം തൊട്ട് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട്, സ്പോർട്സിൽ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ അതാണ്. ഈ സിനിമ ഇങ്ങനെ സെൽഫായിട്ടുള്ള വന്നൊരാളായിരുന്നു ചോദിക്കുക, സിനിമാ രംഗത്തെ സുഹൃത്തുക്കളുണ്ടോ? വെദർ യു ക്യാൻ കോൾ സംബഡി അറ്റ് ഫോർ എ എം ആൻഡ് ടോക്ക് വെൻ യു ഹാഡ് പാസ് ത്രൂ ട്രബിൾസ്, എനിബഡി പേര് പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന്? ഐ മീൻ ഞാൻ ആരെയും വിളിക്കാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ, ബിക്കോസ് ഐ ഓൺ മൈ ട്രബിൾസ്, അത് അതാണ് എൻ്റെ രീതി. ഇയാള് സെപ്റ്റംബർ റൈറ്റ്, സെപ്റ്റംബർ 8 സെപ്റ്റംബർ 22nd അപ്പോ പക്ഷെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഐ ഫീൽ people are there, they like me. ഞാൻ അങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് ഗൈ അല്ല. So they will take my number. You know, personal ആയിട്ട് നമ്മൾ പറയും, ഇപ്പൊ ഈ സിനിമയിൽ ചില സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നത്, യു ആർ ഇൻ എ ബബിൾ നോ, അങ്ങനെ തോന്നിയിട്ടില്ലേ? ബിക്കോസ് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ഡോക്യുമെന്റ് പാപ്പരാച്ചി പീപ്പിൾ ആസ്കിങ് യു സെൽഫി, പക്ഷേ പേഴ്സണലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വരും. ഡെഫിനറ്റ്ലി. സോ അവിടെ ഓവർകം ഈ വക ഉണ്ണി മുകുന്ദൻ എന്നൊരാൾക്ക് സാധാരണ ഇനിയൊരു റോട്ടിൽ കൂടെ നടന്നു പോകാൻ പറ്റുമോ? അല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇതെല്ലാം പോസിബിളാണ്. ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ റോട്ടിൽ കൂടെ നടക്കാറുണ്ട്, ഞാൻ എൻ്റെ ക്രിക്കറ്റ് കളിക്കാൻ പോകും, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര, ബിക്കോസ് ഞാൻ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാറ്, ഐ ക്യാൻ ജസ്റ്റ് മാനേജ്. ചില സമയത്ത് ഫാമിലി അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഫാമിലിക്ക് ആണെങ്കിൽ അവർ ഭയങ്കര ഓക്വേർഡാവും, ഒരാൾ ഫോട്ടോ എടുക്കാൻ വന്നാൽ അവരിങ്ങനെ മാറിപ്പോവും, അയ്യോ അയ്യോ. സോ അവർക്ക് ഞാനുമായിട്ടുള്ള പേഴ്സണൽ ടൈം കുറഞ്ഞു പോകാം, ദാറ്റ് ഈസ് വെൻ ഐ ഗെറ്റ് ഓക്വേർഡ്, അയ്യോ
അതുമാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഇതൊന്നും വിഷയമല്ല, ബിക്കോസ് ഐ എം നോ യൂസ് ടു ഇറ്റ്. എനിക്ക് അറിയാം ഈ ടൈമിൽ ഇങ്ങനെ ചെയ്തു പോകാൻ ചിലപ്പോൾ. ബട്ട് ഡെയിലി യു ഡു ജിമ്മിംഗ് അല്ലേ? ഡെയിലി ഐ ആം ലൈക്ക്, വാട്ട് ഈസ് യുവർ സ്കെഡ്യൂൾ ഓൺ എ ഡേ ഫോർ ദ വർക്ക്? ഇപ്പോ ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ആണിങ് ഞാൻ ആക്ച്വലി ഞാൻ പറയട്ടെ, 6 മാസം ഞാൻ നല്ലോണം വർക്ക്ഔട്ട് ചെയ്യും. 6 മാസം ഞാൻ റിലാക്സ്ഡ് ആണ്, തിന്നുന്നല്ല റിലാക്സ്ഡ് ആണ്, റിലാക്സ്ഡ് ആണ്. അപ്പോഴും എൻ്റെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് ഭയങ്കര ക്ലീനാണ്. ഞാൻ സാധാരണ എൻ്റെ ഒരു എക്സസൈസും ഒരു ഡയറ്റും ഇല്ലാത്ത സമയത്ത് ഞാൻ കഴിക്കുന്ന ഫുഡ് ചപ്പാത്തിയും ദാല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. എന്നാൽ ചപ്പാത്തിയിൽ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ദാൽ കഴിക്കുമ്പോൾ പ്രോട്ടീനാണ് മതി ധാരാളം ഒരാൾക്ക്. അപ്പം പിന്നെ എനിക്ക് ഞാൻ ഭയങ്കര ചൂസി അല്ല, എനിക്ക് ഇത് തന്നെ വേണം, ഇതില്ലെങ്കിൽ എനിക്ക് ഞാൻ മരിച്ചു പോകും, അങ്ങനെ വാശിയൊന്നും ഇല്ല എനിക്ക്. എൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ആ ഞാൻ അങ്ങനെ ദേഷ്യമില്ല, പക്ഷേ എനിക്ക് ഒരാളോട് ഒരു കാര്യം വളരെ വ്യക്തതയോടെ പറഞ്ഞു പറയാൻ വന്നാൽ എനിക്ക് ഭയങ്കര ഇതായി പോകും. വൈ കാൻ്റ് യു ബി സട്ടിൽ? ആ ചെറിയ ചെറിയ സാധനം പിടിച്ചുകൂടെ. ഹൗ ഡു യു ഹാൻഡിൽ ദ ഫീമെയിൽ അറ്റൻഷൻ? I'm fine. ഏതെങ്കിലും സ്വഭാവം താങ്കളുടെ മാറിയിട്ടുണ്ടോ? ഓർ വാട്ട് ഇസ് ദ വാല്യൂ ദാറ്റ് യു ഹോൾഡ് ക്ലോസ് ടു? എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രീംലി മെച്യൂർ ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. എനിക്ക് പിന്നെ വാക്കുകൾ കൊണ്ടൊന്നും അത്രയും പെട്ടെന്ന് തന്നെ നോവിക്കാൻ പറ്റില്ല. എനിക്ക് ഞാൻ മറുവശത്ത് നിൽക്കുന്ന ഒരാളുടെ വേർഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ. അതർ സൈഡ് ഓഫ് സ്റ്റോറി. സോ മേപ്പടിൻ ഇസ് വെരി ക്ലോസ് ടു യുവർ ഹാർട്ട് ഇൻ ടേംസ് ഓഫ് സിനിമ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ആക്ടിങ് എല്ലാം. അപ്പോൾ ഞങ്ങള് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സിനിമ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയി നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി പൂജിപ്പിക്കും. അപ്പൊ നമുക്ക് ശബരിമല പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പൊ ഞാനും വിഷ്ണുവും അങ്ങനെ വിശ്വാസികളാണ്. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചു പോയി പൂജിച്ചു. പിന്നെ പല രീതിയിലുള്ള തടസ്സങ്ങളും പല കാര്യങ്ങളും ടേൺ ഓഫ് ഇവന്റ്സും ആയി. ആൻഡ് ഇവൻച്വലി സംതിങ് അപ്പം ഞാൻ ഈ സിനിമയിൽ ഈ പാട്ട് പാടുന്നുണ്ടായിരുന്നില്ല, ഇത് പിന്നീടായി വന്നതാണ്. അങ്ങനെ ആയി വന്നപ്പോൾ ഞാൻ അവിടെ എത്തിപ്പെടുന്നു. ആൻഡ് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ഐ ബിലീവ് ഇൻ ഓൾ ഓഫ് ദിസ്, ഈ ഓമൻസ് ഇതൊക്കെ ഇങ്ങനെ ആയി വന്നല്ലോ. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്, ഓക്കെ സംതിങ് റിയലി ഗുഡ് ഈസ് ഹാപ്പനിങ്. എൻ്റെ ഏറ്റവും നല്ല സിനിമയായിട്ട് തന്നെ വരാൻ പോവുകയാണ്, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അങ്ങനെ യു ദെൻ യു കണക്ട് ഡോട്ട്സ് ഇങ്ങനെ ആ കിക്കിൽ വന്നതാണ്. ഐ തോട്ട് അവിടെ എത്തിയതിൽ സന്തോഷമുണ്ട്. വെരി ഗുഡ്. സോ ഐ തിങ്ക് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മൂവി. ആൻഡ് 10 years ഫ്രം നൗ വേർ ഡു ഐ സീ യു? എവിടെയാണ് 10 വർഷത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ? 10 വർഷത്തിന് ശേഷം ഐ തിങ്ക് ഐ വിൽ ബി ഓൾ ഓവർ ദി പ്ലേസ്. ദാറ്റ്സ് എ ഗുഡ് ആൻസർ. പോസിബിളി യൂണിറ്റ്. ഐ മീൻ എന്താ, എനിക്കൊന്ന് കരിയറിൽ കുറെ നല്ല മാറ്റങ്ങളുണ്ടാവും. ബിക്കോസ് ഈ ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത സിനിമകളാണെങ്കിലും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രൊജക്ട് ആണെങ്കിലും വിത്ത് മേപ്പടി ആൻഡ് ഇറ്റ്സെൽഫ് കുറേ മാറ്റങ്ങളുണ്ടാവും. തെലുങ്ക് നാട്ടിൽ ഭയങ്കര ഹിറ്റ് അല്ലേ തെലുങ്കിൽ? ഞാനും സമാന്തയും ഒരു സിനിമ ചെയ്യുന്നുണ്ട്, യശോദ എന്ന് പറയുന്നത്. ഓ വെരി ഗുഡ്. യാ ഐ ഹാവ് റിലീസ് ഖിലാഡി എന്ന് പറയുന്ന സിനിമ തെലുങ്കിൽ റിലീസ് ആവാൻ പോവുകയാണ്. മലയാളത്തിൽ തന്നെ 12th man, ബ്രോ ഡാഡി, യാ മേപ്പടിയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. പിന്നെ ഏക് ദിൻ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, കുട്ടികളുടെ സിനിമയാണ്. അതും ഒരുമിച്ച് അതിൽ പാട്ടും പാടിയിട്ടുണ്ട്. സോ ഐ ആം ട്രൈങ് ടു എക്സ്പ്ലോർ മൈ സെൽഫ്. ഞാൻ ഡയറക്ഷനിലും പോവും ഇവൻച്വലി, ബിക്കോസ് ഐ വോണ്ട് ടു ഡു ഇറ്റ്. അപ്പം അങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങളുണ്ട്. സാധാരണ ഞാനേ എൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഒരു ക്വിസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാൻ മറന്നു പോയി ഇപ്രാവശ്യം, ബിക്കോസ് ഇന്നത്തെ മാരത്തോൺ ഇന്റർവ്യൂസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഗോണ ആസ്ക് യു സർട്ടൻ ക്വസ്റ്റ്യൻസ് വിച്ച് യു കെൻ ജസ്റ്റ് ആൻസർ വിത്ത് യുവർ, എന്താ പറയുക, പെട്ടെന്ന് എന്താ മനസ്സിൽ തോന്നണേ വെച്ചാൽ. ഓക്കെ. സൺറൈസ് ഓർ സൺസെറ്റ്? സൺറൈസ്. വൈ? ഒരു സിറ്റുവേഷനിൽ, നമ്മൾ ഭയങ്കര ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ, ഫസ്റ്റ് ആക്ഷൻ ഇസ് ടു കോൺഫ്രണ്ട് ഓർ അതോ രണ്ട് ഒന്ന് ആലോചിച്ചിട്ടാണോ മറുപടി പറയും? കൺഫ്രണ്ട്, ആലോചിക്കാതെ മറുപടി പറയും. മിടുക്ക ശത്രുക്കൾ മിത്രങ്ങൾ, ശത്രുക്കൾ മിത്രങ്ങൾ എന്നുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോൾ വാട്ട് ഈസ് എ റേഷ്യോ? മിത്രങ്ങളല്ലേ കൂടുതൽ. കാലയിൽ എഴുന്നേറ്റ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ രാവിലെ പല്ലേക്കിന് മുമ്പ് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും നോക്കും. താങ്കൾ എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്കും ദൈവങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കും. റിയലി?
ഓ ദാറ്റ്സ് എ ഗുഡ് വൺ ഏതൊക്കെ ഭഗവാന്മാരെ കൊടുക്കുക ഒന്ന് അയ്യപ്പൻ എല്ലാവരും അല്ലല്ല അതിൽ പിന്നെ നമുക്ക് ഫേവറേറ്റ്സ് ഒന്നുമില്ല ഓക്കേ അപ്പോൾ രാവിലെ അയ്യപ്പൻ കുറച്ച് കഴിഞ്ഞ് സ്റ്റിക്കേഴ്സ് തുടങ്ങും അല്ലേ സ്റ്റിക്കേഴ്സ് ആർ ലൈക്ക് മൈ എന്റെ ദൈവമേ ഈ മനുഷ്യന്റെ സ്റ്റിക്കർ എനിക്ക് മനസ്സിലാവാറില്ല എന്തൊക്കെയൊക്കെ വരും യു ആൻഡ് മറ്റേ പ്രശാന്ത് നായർ രണ്ടുപേരും പിന്നെ ഒരാളുടെ ഉണ്ട് ഗീതു മോഹൻദാസ് സ്റ്റിക്കറിന്റെ കഥ ഗീതുടെ കയ്യിലെ കുറെ സ്റ്റിക്കർ എന്റെ ആയിരിക്കും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തിരിച്ച് സേവ് ചെയ്ത് അയക്കി അറിഞ്ഞുകൂടാ ഐ എം സോ ബ്ലഡി എന്താ പറയാ നോൺ മീഡിയ സാവി പേഴ്സൺ അപ്പൊ അതാ സ്റ്റിക്കറിന്റെ കഥ ഒരു ഹാപ്പി ഗോൾ ലക്കി സമയത്ത് ഐ മീൻ വാട്ട് കൈൻഡ് ഓഫ് മൂവീസ് യു വുഡ് ലൈക് ടു വാച്ച് ഒരു സൺഡേ കാലൊക്കെ നീട്ടി വെച്ച് ഹൊറർ കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് അതെ അതാ ഞാൻ പറഞ്ഞത് എന്റർടൈൻ ചെയ്യുന്ന സിനിമ ആയിരിക്കും എന്നെ പഠിപ്പിക്കാൻ എനിക്ക് എന്നെ സിനിമകൾ എന്നെ പഠിപ്പിക്കാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ റീച്ചിങ് പറ്റൂല എനിക്ക് റീച്ചിങ് പറ്റൂല ഐഡിയൽ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം വെക്കേഷന് പോകാൻ കാടായിരിക്കും കാട് ഒരു ജംഗൾ മാൻ വൈൽഡ് ലൈഫ് അല്ല കാട്ടിൽ പിന്നെ വലിയ മൃഗങ്ങളൊന്നും ആവുമല്ലേ ഐ എം ജസ്റ്റ് ഐ ലൈക്ക് എനിക്ക് ബീച്ചസ് അതിൽ വലിയ താല്പര്യമില്ല ഐ ലൈക്ക് ഫോറസ്റ്റ് ബൂട്ട്സ് അങ്ങനെ ആഗ്രഹമുണ്ട് ഐ ഹാവ് ബീൻ ഏബിൾ ടു ബട്ട് ഐ ഹാവ് ബീൻ ടു ഇങ്ങനെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഞാൻ എത്തിപ്പെട്ട സ്ഥലങ്ങൾ കണ്ടിട്ട് എനിക്ക് ബീച്ചും എടുത്തിട്ടുണ്ട് ഞാൻ പ്ലാൻ ട്രാവലർ ഒന്നുമല്ല ബീച്ചിൽ പോകണമെന്ന് വെച്ച് പോയിട്ടില്ല ബീച്ചിൽ പോയി ഇങ്ങനെ കുറെ കാട്ടിലും അങ്ങനെ മരങ്ങളുള്ള സ്ഥലങ്ങൾ പോയപ്പോൾ എനിക്ക് കൂടുതൽ പീസ് കിട്ടിയത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ആ കുറച്ച് നനവും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് സമയത്ത് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയ സമയം എൻ്റെ അറൗണ്ട് 6 to 11 മോർണിംഗ് 6 to 11 ആഫ്റ്റർ ദാറ്റ് എല്ലാം എല്ലാം പിന്നെ ഷൂട്ടിംഗ് ഞാൻ അതിൽ പെടുത്തുന്നില്ല അല്ല ഇത് ഞാനിത് വർക്കായിട്ട് കാണുന്നേ ഇല്ല വെരി ഗുഡ് താങ്ക് യു സോ മച്ച് എനി റെക്കറിംഗ് ഡ്രീം ഉണ്ട് എപ്പോഴെങ്കിലും വന്നു ഇങ്ങനെ എപ്പോഴും വരണ സ്വപ്നം ഗുഡ് ഹാപ്പി ഡ്രീം ഫാമിലി ഒരു എന്താ മിഴുങ്ങി അപ്പൊ മേപ്പാടിയൻ ഓൾ ദി ബെസ്റ്റ് കാണാം തീർച്ചയായിട്ടും ചെന്നൈയിൽ നിങ്ങൾ റിലീസ് ചെയ്യില്ലേ പെട്ടെന്ന് അപ്പൊ ഞാൻ കണ്ടൊരു തീർച്ചയായിട്ടും ആദ്യമേ തൊട്ട് ഇറ്റ് വാസ് ഇൻ ദി പേപ്പർ എന്താ പറയുക ന്യൂസ് മേപ്പാടിയൻ വാസ് ഓൾവേസ് ഇൻ ദി എന്താ പറയുക ഞാൻ എപ്പോ നോക്കിയാലും താങ്കളുടെ അതാണ് അപ്പൊ ഹാപ്പി ടു ചിരിച്ചിരിക്കുക നെക്സ്റ്റ് ടൈം യു നീഡ് ടു ടെൽ മീ ദി റിക്കറന്റ് ഡ്രീം അത് പറഞ്ഞില്ല ലെറ്റ് ഇറ്റ് റിക്കർ വൺസ് മോർ ഓക്കേ താങ്ക് യു സോ മച്ച് ബൈ ബൈ Bye-bye.